എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആര്യ, മൈ ഡ്രീം സ്മേഹ പ്രസന്നന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒക്ടോബർ നവംബർ മാസങ്ങളിൽ നമുക്ക് നല്ല വിളവ് നൽകുന്ന ശീതകാല പച്ചക്കറികളായ ക്യാബേജിൻ്റെയും കോളിഫ്ലവറിൻ്റെയും കൃഷി രീതികളെ കുറിച്ചാണ്. നമ്മൾ ശീതകാല പച്ചക്കറികൾ സെപ്റ്റംബർ മാസത്തിൽ അതിൻ്റെ വിത്തുകളെല്ലാം പാകി കിളിപ്പിച്ച് നിർത്തിയിട്ട് നമ്മൾ ഒരു ഒക്ടോബർ മാസമൊക്കെ ആകുമ്പോൾ അത് വേറൊരു ഗ്രോ ബാഗിലേക്കോ ചട്ടിയിലേക്കോ നമ്മൾ പറിച്ച് കൃഷി നടേണ്ട സമയമാണ്. എന്നാൽ നമുക്ക് ഇപ്പോഴത്തെ ഈ കാലാവസ്ഥയിൽ വന്ന മാറ്റവും അതിശക്തമായ മഴയും കാറ്റും ഒക്കെ നമ്മുടെ കൃഷിയെല്ലാം നല്ല രീതിയിൽ ബാധിച്ചിരിക്കുകയാണ്. എങ്കിലും നമുക്ക് അല്പം വൈകിയെന്നോർത്ത് നമ്മുടെ ശീതകാല പച്ചക്കറിയുടെ കൃഷിയൊന്നും ആരും മാറ്റിവെക്കേണ്ട ആവശ്യമില്ല. നമുക്കിപ്പോൾ തന്നെ നമുക്ക് നല്ല രീതിയിൽ നല്ല വളർച്ച ലഭിക്കുന്ന രീതിയിൽ നമുക്ക് ക്യാബേജിൻ്റെയും കോളിഫ്ലവറിൻ്റെയും വിത്തുകൾ പാകി എങ്ങനെ നമുക്ക് അതിൻ്റെ ഒന്ന് കൃഷി ചെയ്യണമെന്നൊന്ന് കണ്ടിട്ട് വരാം. നമുക്ക് എങ്ങനെയാണ് ക്യാബേജിൻ്റെയും കോളിഫ്ലവറിൻ്റെയും വിത്തുകൾ പാകേണ്ട രീതി എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ കോളിഫ്ലവറിൻ്റെ വിത്തുകളും ഇതുപോലെ നമ്മൾ ക്യാബേജിൻ്റെ വിത്തുകളും എടുത്തിട്ടുണ്ട്. രണ്ടും കാഴ്ചയിൽ ഒരുപോലെയാണ്. അപ്പോൾ നമുക്കിത് പാകാനുള്ള ആ ഒരു പൊട്ടി മിക്സ് എങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇത് നല്ല പൊടിഞ്ഞ മണ്ണ് പോലെ ഇരിക്കുന്ന നല്ല പൊടിഞ്ഞ ചാണകപ്പൊടിയാണ്. ഇനി ഇതിൻ്റെ കൂടെ നമ്മൾ ചകിരിച്ചോറ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ആ ഒരു നമ്മൾ കറയൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകിയൊക്കെ എടുത്ത നല്ല ചകിരിച്ചോറാണ്, അല്പം ഈർപ്പമുള്ളതാണ്. ഇനി നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കാൻ പോകുന്നത് ഒരല്പം എല്ലുപൊടിയാണ്. ഇത് നമ്മൾ വിത്തുകൾ പാകുന്ന സമയത്ത് നമ്മൾ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു ചെടി നല്ല കരുത്തായിട്ട് നമുക്ക് വളർന്നു കിട്ടാറുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു പോട്ടി മിക്സിലേക്ക് കുറച്ച് നമുക്ക് എല്ലുപൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് കൂടാതെ ഞാൻ എടുക്കുന്നത് നമ്മുടെ സ്യൂഡോമോണസിൻ്റെ പൗഡറാണ്. ഇതെല്ലാം വളം വാങ്ങുന്ന കടകളിലും ചെടി വിൽക്കുന്ന കടകളിലും എല്ലാം വാങ്ങിക്കാൻ കിട്ടുന്ന ഒരു ഫെർട്ടിലൈസ് പൗഡറാണിത്, സ്യൂഡോമോണസ് പൗഡർ. ഇത് വളരെ കുറച്ച് മതി, ഒരു നുള്ളു മാത്രം ചേർത്താൽ മതി നമ്മുടെ ആ ചെടിയുടെ പാട്ടരോഗമൊക്കെ ഇല്ലാതാക്കാനായിട്ട്. ഏറ്റവും നല്ലൊരു ബെസ്റ്റ് സാധനമാണ് നമ്മുടെ ഈ സ്യൂഡോമോണസ് പൗഡർ. അപ്പോൾ നമുക്കിനി ഇതെങ്ങനെയാണെന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് നമ്മളെടുത്തിരിക്കുന്ന ആ ഒരു ചാണകപ്പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിനകത്ത് ആ ഒരു കട്ട പോലെയുള്ള ചാണകപ്പൊടിയൊക്കെ ചാണകമൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്കൊന്ന് എടുത്തു മാറ്റാം. കാരണം നമ്മൾ വിത്ത് പാകുമ്പോൾ കട്ടകളൊന്നും പാടില്ല, അത് നമ്മുടെ വിത്തുകൾ കിളുത്തു വരാനായിട്ട് ഒത്തിരി താമസം പിടിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനകത്ത് ആ ഒരു കട്ടകളെല്ലാം എടുത്തു മാറ്റിയതിന് ശേഷം ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചകിരിച്ചോറിട്ട് കൊടുക്കാം. ചകിരിച്ചോറിട്ട് കൊടുത്തു. ഇനി ഇതുപോലെ ഒരു ചെറിയ ചിരട്ടയ്ക്ക് അല്പം എല്ലുപൊടിയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു സ്യൂഡോമോണസിൻ്റെ പൗഡറാണ് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ഇത് വളരെ കുറച്ച് മതി. ഇതുപോലെ ഈ ഒരല്പം കൂടി ഇതുപോലെ നമുക്കൊരു സ്പൂണിനകത്ത് ഇട്ടിട്ട് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇനി നമുക്ക് എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മണ്ണ് ഞാൻ ഇതിനകത്ത് ചേർക്കുന്നില്ല, കാരണം ആ ഒരു വിത്ത് പെട്ടെന്ന് തന്നെ മണ്ണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ആ ഒരു വിത്ത് ഇങ്ങനെ പെട്ടെന്ന് തന്നെ ഇങ്ങനെ മുളയ്ക്കാതെ മണ്ണ് തറഞ്ഞു പോകുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനകത്തേക്ക് മണ്ണ് ചേർക്കുന്നില്ല. നല്ല പൊടിഞ്ഞ ചാണപ്പൊടി ഞാൻ പറഞ്ഞിട്ടുള്ള ആ ഒരു വളങ്ങളെല്ലാം നമ്മൾ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമ്മളിത് ഇതുപോലെ മിക്സ് ചെയ്തെടുത്തു. മണ്ണ് നമ്മൾ ചേർക്കുന്നതേ ഇല്ല. നമ്മൾ ഈ ഒരു ചകിരിച്ചോറൊക്കെ ചേർക്കുമ്പോൾ നമ്മുടെ വിത്തുകൾ പെട്ടെന്ന് കിളുത്ത് വരാനും നല്ല വേരോട്ടം ഉണ്ടാകാനൊക്കെ നല്ലതാണ്. കണ്ടോ, ഇത് നമ്മൾ നല്ല രീതിക്ക് മിക്സ് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഇതുപോലുള്ള ട്രേയിലേക്ക്, ഞാൻ ട്രേയിലാണ് പാകി കിളിപ്പിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിസ്പോസിബിൾ ഗ്ലാസിനകത്തോ അല്ലെങ്കിൽ ചെറിയ പോട്ടോ അല്ലെങ്കിൽ ഗ്രോ ബാഗോ അങ്ങനെ ഏത് പാത്രത്തിൽ വേണേലും നമുക്ക് കിളിപ്പിക്കാം. ഞാനിപ്പോൾ ഇതുപോലെ നമ്മൾ എന്നാണ് സ്ഥിരം ഉപയോഗിക്കുന്ന ട്രേ തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് ആദ്യം നമ്മൾ പാകാൻ പോകുന്നത് ക്യാബേജിൻ്റെ വിത്തുകളാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഇതുപോലെ ട്രേ എടുത്തിട്ട് നമ്മൾ ആ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പോട്ടി മിക്സ് നമുക്ക് ഈ ഒരു ട്രേയിലേക്കൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. വളരെ കുറച്ചിട്ട് കൊടുത്താൽ മതി. ഇതിൻ്റെ ആ ഒരു നിറച്ച് കൊണ്ടുവന്ന് നമുക്ക് ഇട്ട് കൊടുക്കേണ്ട കാര്യമില്ല. പിന്നെ നമ്മൾ വിത്ത് ഇട്ട് കഴിയുമ്പോൾ ഒരല്പം കൂടെ നമ്മൾക്ക് ഇട്ട് കൊടുക്കാനുള്ളതാണ്. അപ്പം അതുകൊണ്ട് തന്നെ വളരെ കുറച്ചിട്ട് കൊടുത്താൽ മതി. നമ്മളിതുപോലെ തന്നെ ഫില്ല് ചെയ്തെടുത്തു.
ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഈ ക്യാബേജിൻ്റെ വിത്ത് കണ്ടോ, ഇത് നമുക്ക് ഇതാണ് നമ്മുടെ ക്യാബേജിൻ്റെ വിത്തുകളെന്ന് പറയുന്നത്. ഒരു നമ്മുടെ കടുകിൻ്റെ വിത്തുകളുടെ വലിപ്പമേ ഉള്ളൂ. ഒരു കടുക് ഇരിക്കുന്ന പോലെ തന്നെയാണ് നമ്മുടെ ഈ ക്യാബേജിൻ്റെ വിത്തുകൾ ഇരിക്കുന്നത്. അപ്പം ഇതിൽ നിന്ന് നമുക്ക് ഓരോന്ന് വീതം വെച്ച് ഇട്ട് കൊടുക്കുക. ഒരെണ്ണം ഇട്ട് കൊടുത്താൽ മതി, കാരണം ഒരെണ്ണത്തിനകത്ത് രണ്ടെണ്ണം വളർന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കിളുത്ത് വരുമ്പോൾ, നിങ്ങൾക്ക് ഇനി കിളുത്ത് വരുമെന്ന് ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ രണ്ടെണ്ണം വെച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് അത് വളർന്ന് വരുമ്പോൾ നമുക്ക് അതിനകത്ത് നിന്ന് എടുത്ത് മാറ്റിയാലും മതി. അപ്പം ഞാനതുകൊണ്ട് രണ്ടെണ്ണം വെച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു എടുത്ത പോട്ടി മിക്സിൻ്റെ മിച്ചം ഉള്ളത് നമുക്കിതിൻ്റെ മുകളിലേക്ക് ലൈറ്റായിട്ടൊന്ന് ബദറി കൊടുക്കുക. ആ ഒരു വിത്ത് തെറിച്ച് പോകാത്ത ഭാഗത്തിൽ നമുക്കൊന്ന് കൊടുക്കാം. കണ്ടോ, മതി, ഇത്ര ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇതുപോലെ തന്നെ, ഇതിപ്പോൾ നമ്മൾ ക്യാബേജിൻ്റെ വിത്തുകൾ പാകി വെച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതുപോലെ തന്നെ കോളിഫ്ലവറിൻ്റെ വിത്തുകളും ഒന്ന് പാകിയെടുക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ തന്നെ ആ ഒരു ട്രേ, ഇതുപോലെ തന്നെയുള്ള ട്രേ തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു പോട്ടി മിക്സ് ഉണ്ടല്ലോ, അപ്പം നമുക്ക് അത് ഈ ഒരു ട്രേയിലേക്ക് നമുക്കൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഒത്തിരി വണ്ണം നമ്മൾ നിറയ്ക്കണ്ട, ജസ്റ്റ് ഒന്ന് കൈകൊണ്ട് അമർത്തുമ്പോൾ അതൊന്ന് താന്ന് പൊക്കോളൂ. എന്നിട്ട് നമുക്ക് ഇതിനകത്തേക്ക്, ഇതാണ് നമ്മുടെ കോളിഫ്ലവറിൻ്റെ വിത്തുകൾ, അതിൽ നിന്ന് നമുക്ക് കുറച്ച് വിത്തുകൾ എടുക്കാം. കണ്ടോ, നമ്മൾ നേരത്തെ എടുത്തതുപോലെ തന്നെ ക്യാബേജിൻ്റെ വിത്തുകൾ പോലെ തന്നെയാണ് നമ്മുടെ കോളിഫ്ലവറിൻ്റെ വിത്തുകൾ. പക്ഷെ അല്പം കൂടെ ചെറുതാണ്, ക്യാബേജിൻ്റെ വിത്തുകളേക്കാളും ഒരല്പം കൂടി ചെറുതാണ് നമ്മുടെ കോളിഫ്ലവറിൻ്റെ വിത്തുകൾ. അത് നമുക്കിതുപോലെ തന്നെ ഒന്നോ രണ്ടെണ്ണോ വീതം വെച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം. കിളുത്ത് കഴിയുമ്പോൾ നമുക്ക് അതിനകത്ത് നിന്ന് മാറ്റിയാൽ മതി. ഓക്കെ, നമ്മളിതിനകത്ത് എല്ലാത്തിനകത്തും വിത്തുകൾ നമ്മൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ നമ്മൾ ആ എടുത്ത പൂട്ടി മിക്സ് നമുക്കിതിൻ്റെ മുകളിലേക്കൊന്ന് വിതറി കൊടുക്കാം. വളരെ ലൈറ്റായിട്ട്, ഒത്തിരി കൊണ്ടുപോയി നമ്മൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വിത്തുകൾ കിളുത്ത് വരാനായിട്ട് താമസം ഉണ്ടാവും. അപ്പം നമുക്ക് വളരെ ലൈറ്റായിട്ട് നമ്മൾ ഇട്ട് കൊടുത്തു. നമ്മളിത് ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതൊന്ന് നനച്ച് കൊടുക്കണം. രണ്ട് നേരവും നമ്മളിപ്പോൾ ആ ക്യാബേജും കോളിഫ്ലവറും നമ്മൾ പാകിയ ആ ഒരു ട്രേ എടുത്തു കഴിഞ്ഞു. ഇനി നമുക്കിതിനകത്തേക്ക് അല്പം വെള്ളം തളിച്ച് കൊടുക്കാവുള്ളൂ, കൊണ്ടുപോയി നമ്മൾ ഒഴിക്കരുത്. ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വിത്തുകൾ മുകളിലോട്ട് പൊങ്ങി പോന്നിട്ട് അത് കിളുത്ത് വരത്തില്ല. നമ്മൾ ഇതുപോലെ ഇങ്ങനെ ലൈറ്റായിട്ട് വെള്ളം തളിച്ച് കൊടുത്താൽ മതി. രണ്ട് നേരവും നമ്മൾ വെള്ളം തളിച്ച് കൊടുക്കണം, കാരണം ഇതിനകത്ത് ഈർപ്പം ചെന്നാൽ മാത്രമേ നമ്മുടെ ഈ ഒരു വിത്തുകൾ പെട്ടെന്ന് മുളച്ച് തൈകളായിട്ട് വരത്തുള്ളൂ. അപ്പം നമുക്ക് രണ്ട് നേരം ഒഴിച്ചു കൊടുക്കണം. ഇത് നമുക്കൊരു തണലത്തോട്ട് നല്ല ഡയറക്റ്റ് വെള്ളം വീഴാത്ത ഒരു ഷെയ്ഡിലേക്ക് നമുക്ക് മാറ്റിവെക്കുക. അപ്പോൾ നമ്മൾ വിത്തുകളൊക്കെ പാകി ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ വിത്തുകളെല്ലാം മുളച്ചു വരാനായിട്ട് തുടങ്ങും. എന്നാൽ ഒരു 10-15 ദിവസമൊക്കെ ആകുമ്പോൾ നമ്മുടെ പാകിയ നമ്മുടെ ക്യാബേജും കോളിഫ്ലവറും ഒക്കെ ഈ ഒരു രൂപത്തിൽ നമുക്ക് വളർന്നു കിട്ടുന്നതാണ്. ഇതിപ്പോൾ നമ്മുടെ ക്യാബേജിൻ്റെ തൈകളാണ് നമ്മൾ ഈ പാകി നിർത്തിയിരിക്കുന്നത്. ഇതിപ്പോൾ ഒരു 10-12 ദിവസമായിട്ടുള്ള തൈകളാണ്. അതുപോലെ തന്നെ ഇതെന്ന് പറയുന്നത് കോളിഫ്ലവറിൻ്റെ തൈകളാണ്. ഇത് രണ്ടും ഇലകൾ അല്പം ഒരുപോലെ നമുക്ക് തോന്നാമെങ്കിലും നമുക്കത് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഇത് ഒരു അല്പം കണ്ടോ പച്ചപ്പോട് കൂടി ഒരു വട്ടത്തിൽ വരുന്ന ഒരു ഇലയാണ് നമ്മുടെ ഈ ഒരു ക്യാബേജിൻ്റെ ഇല എന്ന് പറയുന്നത്. എന്നാൽ ഒരു അല്പം ഗ്ലൈസിങ്ങോടുകൂടി കണ്ടോ ഇത് ഈ ഒരു വെള്ളപ്പാട് പോലെ ഇതുപോലെ വരുന്ന ഇലകളാണ് കോളിഫ്ലവറിൻ്റെ ഇലകൾ. അത് നമുക്ക് അല്പം വളർന്നു കഴിയുമ്പോൾ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എങ്കിലും വിത്തുകൾ പാകി നമുക്കൊരു 10-15 ദിവസമൊക്കെ കഴിഞ്ഞ് ഈ ഒരു പരുവൊക്കെ എത്തുമ്പോൾ നമുക്ക് ഗ്രോ ബാഗിനകത്തേക്കോ ചട്ടിയിലേക്കോ പറിച്ച് നടാവുന്നതാണ്. അപ്പോൾ ഇന്ന് ഞാൻ കാണിച്ചു തന്നതുപോലെ എല്ലാവരും
വിത്തുകള് പാകിയാല് നമുക്ക് നമ്മുടെ വീട്ടുമുറ്റം നിറയെ ക്യാബേജും കോളിഫ്ലവറും നമുക്ക് കൃഷി ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. നമ്മൾ പോട്ടി മിക്സ് നമ്മൾ തയ്യാറാക്കുമ്പോൾ അതിനകത്തേക്ക് എല്ലുപൊടി ചേർക്കാനായിട്ട് നിങ്ങൾ മറന്നു പോകരുത്. കാരണം എല്ലുപൊടി ചേർത്താൽ നമ്മുടെ തൈകൾ നല്ല ആരോഗ്യത്തോടുകൂടി വളർന്നു വരുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഇന്ന് കാണിച്ചതുപോലെ എല്ലാവരും ഒന്ന് പാകി കുറച്ചെങ്കിലും കൃഷി ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ ക്യാബേജിൻ്റെയും കോളിഫ്ലവറിൻ്റെയും വിത്ത് പാകുന്ന ആ രീതി എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. വിത്ത് പാകുന്നതിന് നല്ലൊരു പോട്ടി മിക്സ് എങ്ങനെ തയ്യാറാക്കാമെന്നും ഞാൻ നിങ്ങളെ കാണിച്ചു തന്നു. അപ്പോൾ എല്ലാവരും ആ രീതിയിൽ നമ്മുടെ വീട്ടുമുറ്റത്ത് കുറച്ചെങ്കിലും ക്യാബേജ് കോളിഫ്ലവറൊക്കെ ഒന്ന് കൃഷി ചെയ്യാനായിട്ട് ശ്രമിക്കുക. എന്നാൽ ഈ ഒരു വീഡിയോയിൽ നമ്മൾ വിത്ത് പാകുന്ന ആ ഒരു ഭാഗം മാത്രമേ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. വരുന്ന വീഡിയോസിൽ നമ്മൾ ആ ഒരു തൈ മറ്റൊരു ഗ്രോ ബാഗിലേക്ക് പറിച്ചു മാറ്റി വെക്കുന്നതും അതിൻ്റെ പിന്നീടുള്ള വളപ്രയോഗ രീതികളും ഓരോ വീഡിയോയിൽ ഇവിടെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി തരുന്നതായിരിക്കും. എന്നാൽ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ, ഉപകാരമായെങ്കിൽ മൈ ഡ്രീംസ് മൈ ഹാപ്പിനെസ് എന്ന എൻ്റെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കൻ കൂടെ ക്ലിക്ക് ചെയ്യുക. കൃഷി ഇഷ്ടമുള്ള നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി.